മനുഷ്യ ജീവിതത്തിന്റെ ശാശ്വതമായ വിജയവും മോക്ഷവും നിലനിൽക്കുന്നത് അവന്റെ ശ്രദ്ധാവായ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ലാ ഇലാഹ ഇല്ലല്ലയിൽ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം ക്രമപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഒരാളുടെ ജീവിതത്തിന്റെ വിജയം സാധ്യമാവുകയുള്ളൂ. ആ ദൗത്യം മനുഷ്യരെ ഈ തൗഹീദും ശരിയായ വിശ്വാസങ്ങളും പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ആ പ്രവാചകന്റെ ശേഷം അഖിലു സുന്നയുടെ പണ്ഡിതന്മാർ ഓരോ കാലത്തും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അവർ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാകും. 14 നൂറ്റാണ്ടിന്റെ ഇസ്ലാമിക ചരിത്രം പഠിച്ചു മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യപ്പെടും, ഏതു കാലത്തും മനുഷ്യർക്കിടയിൽ പല ചിന്തകളും അഭിപ്രായങ്ങളും പലതരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളും അനാചാരങ്ങളും കടന്നു വന്നപ്പോഴെല്ലാം അഖിലു സുന്നയുടെ പണ്ഡിതന്മാർ, അതിന് നേതൃത്വം കൊടുത്ത ഇമാമുകൾ, അള്ളാഹുവിന്റെ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ ജനതയെ ശരിയായ വിശ്വാസം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്.